നമസ്കാരം. മിങ്സ ബുക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പി സുരേന്ദ്രൻ്റെ രണ്ട് കഥകൾ കേൾക്കാം. ഒന്ന് ഈ ആനമെന്ന് പറയുന്ന കഥയും രണ്ടാമത്തേത് പുഴയോരത്തെ വീടെന്ന് പറയുന്ന കഥയും. ഈ രണ്ട് കഥകളും ഒറ്റ വായനയിൽ നമുക്ക് വ്യത്യസ്തമെന്ന് തോന്നുമെങ്കിലും അതിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന എന്തോ ഒന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് ഈ രണ്ട് കഥകൾ ഒരുമിച്ചെടുക്കാമെന്ന് കരുതിയത്. യാനം എന്ന് പറയുന്ന കഥയിൽ ഒരു വലിയ ലോകതത്വത്തെ ഏതാനും ചുരുങ്ങിയ വാക്കുകളിലൂടെ കഥാകൃത്ത് വിവരിച്ചിരിക്കുകയാണ്. നമ്മൾ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ എന്നോ, അല്ലെങ്കിൽ നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമ്മൾ കൊയ്യുന്നുള്ളൂ എന്നോ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ലോകതത്വത്തെയാണ് കഥാകൃത്ത് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയിൽ കഥാനായകനായ വൃദ്ധൻ മൈസൂരിലെ ബസ് സ്റ്റേഷനിൽ നിന്ന് ബാൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. മൈസൂരിൽ നിന്ന് അതേപോലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കഥാകൃത്ത് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. ഇദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ചില ഏടുകൾ നമ്മുടെ കഥാകൃത്തുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. വയനാട്ടിൽ നിന്നാണ് അദ്ദേഹം ബാൽഗാമിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കൾ ബാൽഗാമിലാണ്. വയനാട്ടിലെ വസ്തുവകകളെല്ലാം വിറ്റിട്ട് അവിടെ ഇരട്ടി ഭൂമി ബാൽഗാമിൽ അവർ വാങ്ങിയിട്ടുണ്ട്. അവിടെ കൃഷി നടത്തുകയാണ്. ഇഞ്ചി മഞ്ഞളും ഒക്കെ കൃഷി ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വയനാടൻ ചുരം കടന്നു വന്നതാണ് അദ്ദേഹം ഒരു സുഹൃത്തിനൊപ്പം. അങ്ങനെ വയനാട്ടിലെ കുരുമുളകിൻ്റെ ഗന്ധം അദ്ദേഹത്തെ അവിടെ തളച്ചിടുകയായിരുന്നു. പിന്നീട് വിൽപ്പനക്കാരൻ വന്നപ്പോൾ വീടിന് മുന്നിൽ നട്ടിട്ടുള്ള നാരകമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹം ഒത്തിരി നേരെ നിന്ന് കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നട്ടു വളർത്തിയ ഒരു നാരക മരമായിരുന്നു അത്. ആ സമയത്ത് ആ നാരകമരത്തെ തഴുകിപ്പോയ കാറ്റിന് പോലും അദ്ദേഹത്തോട് പുച്ഛമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെയും ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കുറവിലങ്ങാട്ട് നിന്ന് വയനാട്ടിലേക്ക് പറിച്ച് നടപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീടിന് മുന്നിലെ പേരമരത്തിന് മുന്നിൽ നിന്ന് കരഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ശരിക്കും നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമ്മൾ കൊയ്യുന്നുള്ളൂ എന്ന് കഥാകൃത്ത് ഓർമ്മപ്പെടുത്തും പോലെ തോന്നി. വളരെ സങ്കടകരമായിരുന്നു അദ്ദേഹത്തിന് ആ വീടും ആ വയനാട്ടിലെ ഭൂമിയും ഒക്കെ വിട്ടുപോകാനായിട്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു മണ്ണിൽ നമ്മൾ താമസിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം മണ്ണാണ് തീരുമാനിക്കുന്നത് എന്ന്. ഒടുവിൽ കഥ അവസാനിക്കുമ്പോൾ കഥാകൃത്തിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ സ്ഥിരതാമസമാക്കാനാണോ എന്ന്. അപ്പോൾ കഥാകൃത്ത് സ്വയം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഏതെങ്കിലും വർണ്ണമോ ഏതെങ്കിലും ഗന്ധമോ എന്നെ ഹോസ്പിറ്റലിൽ പിടിച്ചു നിർത്തുമോ എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെയാണ് ആ കഥ എൻഡ് ചെയ്യുന്നത്. പുഴയോരത്തെ വീട് എന്ന് പറയുന്ന കഥ പ്രവാസികളായ ദമ്പതിമാരുടെ ജീവിതത്തിലെ ഒരു ഏടാണെന്ന് നമുക്ക് പറയാം. വളരെ കാലമായിട്ട് പ്രവാസത്തിലാണ്. അവർ പരസ്പരം വളരെ സ്നേഹവും വളരെ കരുതലുമൊക്കെയാണ്. അപ്പോൾ ഒരിക്കൽ അവർ മരുഭൂമിയിൽ കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് മഴ പെയ്യുന്നു. മരുഭൂമിയിൽ മഴ പെയ്യുന്നു. അപ്പോൾ ആ മഴ മുഴുവൻ അവർ ആസ്വദിക്കുന്നു, ഭാര്യ ആസ്വദിക്കുന്നു. എന്നിട്ട് ഭർത്താവിനോടൊരു കാര്യം പറയുകയാണ്, പുഴയോരത്ത് എനിക്കൊരു വീട് വെക്കണം. അതിന് മുമ്പ് കഥാകൃത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ വിവാഹത്തിന് ശേഷം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പം ഒരു ഷർട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ പോലും അദ്ദേഹം അത് ഭാര്യയുടെ ചോയ്സിന് വിട്ടുകൊടുക്കും. ഭാര്യ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തും, ഇങ്ങനെയാണെങ്കിൽ പെങ്കോന്തനാണ് എന്ന് എല്ലാവരും പറയുമെന്ന്. പക്ഷെ അപ്പോഴും അദ്ദേഹം അത് ചിരിച്ചു തള്ളിയിട്ട് പറയും, എൻ്റെ ലോകമെന്ന് പറയുന്നത്, എൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുന്നത് നീയും മക്കളും മാത്രമാണ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഭാര്യ പുഴയോരത്തൊരു വീട് വയ്ക്കണം, വസ്തു വാങ്ങി വീട് വയ്ക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം അവളുടെ ആ ആഗ്രഹത്തിനും എതിര് നിൽക്കുന്നില്ല. അങ്ങനെ അവരൊരു വെക്കേഷന് വരുമ്പം പുഴയോരത്ത് വസ്തു വാങ്ങുന്നു. പിന്നീട് രണ്ട് മൂന്ന് വർഷമായിട്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം സ്വരൂപിച്ച് വെച്ച് അവരവിടെ ഒരു വീട് പണിയുകയാണ്. അപ്പം ഈ വൈഫ് ഹസ്ബൻഡിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുഴയോരത്തെ വീട് വേര് പിടിച്ചതിന് ശേഷം മാത്രമേ പ്രവാസം മതിയാക്കി അദ്ദേഹം അങ്ങോട്ടേക്ക് വരാവൂ എന്ന്. അപ്പോൾ അദ്ദേഹവും അത് സമ്മതിച്ചു. കാരണം എന്ന് വെച്ചാൽ, മക്കളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനുള്ള അത്രയും ആസ്തി ആയതിനു ശേഷം മാത്രമേ ഞാൻ തീർച്ചയായിട്ടും നാട്ടിലേക്ക് വരത്തുള്ളൂ എന്ന് അദ്ദേഹവും സമ്മതിച്ചു. അങ്ങനെ അവർ പുഴയോരത്തെ വീട്ടിൽ താമസമായി. മഴക്കാലം വന്നു, മഞ്ഞുകാലം വന്നു, വയൽക്കാലം വന്നു. പുഴയുടെ മേൽ മഴ പെയ്യുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. പുഴയുടെ മേൽ മഞ്ഞ് വീഴുന്നത് കാണാൻ അതിലേറെ ഭംഗിയാണ്. അപ്പം പുഴയോരത്തെ വീട്ടിൽ എപ്പോഴും അതിഥികളുണ്ടാകും. എല്ലാവർക്കും ആ പുഴയോരത്തെ വീടിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പം അവിടെ വരുന്നവരെല്ലാം ആ വീടും പരിസരവും ആ
പുഴയോട് ചേർന്നുള്ള അതിൻ്റെ ആംബിയൻസും ഒക്കെ ഒരുപാട് ആസ്വദിക്കുകയും ഒരുപാട് ഇവരെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വെള്ളപ്പൊക്കം വരുന്നത്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ എന്താ, വീടിനകം മുഴുവൻ വെള്ളമായി. ടെറസിലാണ് ഇവർ അഭയത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. വീട് മുഴുവൻ വെള്ളത്തിലായിരുന്നു പോയി. അങ്ങനെ പുഴയോരത്തെ ആ വീടിൻ്റെ വേരറ്റുപോയി എന്നാണ് കഥാകൃത്ത് പറയുന്നത്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇഴജന്തുക്കളും ഒക്കെയായി വീടിനകം മുഴുവൻ. അപ്പോൾ അവർക്ക് എന്തോ ഒരു ഭയമായിപ്പോയി പിന്നീട് ആ വീട്ടിൽ താമസിക്കാനായിട്ട്. വീണ്ടും ഈ വെള്ളപ്പൊക്കം വരുമോ വരുമോ എന്നുള്ള ഭയത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ എല്ലാ നിമിഷങ്ങളും. അങ്ങനെ ഒടുവിൽ അവർ തിരിച്ചറിയുകയാണ് പുഴയോരത്തെ വീടിൻ്റെ വേരറ്റുപോയി എന്ന്. അങ്ങനെ ആ വീട്ടിലേക്കുള്ള വഴി തുടങ്ങുന്നിടത്ത് അവരൊരു ബോർഡ് വെക്കുകയാണ്, ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഈ കഥ വായിക്കുമ്പോഴും നമുക്ക് തോന്നും, ഒരു മണ്ണിൽ ആര് താമസിക്കണം എന്നുള്ളത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാത്, മുമ്പെങ്ങോ എഴുതപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. നമുക്കൊരു സ്ഥലത്ത് മനസ്സമാധാനമായിട്ട് സന്തോഷമായിട്ട് താമസിക്കണം എന്നുണ്ടെങ്കിൽ ആ മണ്ണുകൂടി വിചാരിക്കണമെന്ന് മറ്റ് യാനം എന്ന് പറയുന്ന കഥയിൽ കഥാകാരൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആ വൃദ്ധൻ പറഞ്ഞതുപോലെ ഈ കഥയിലും നമുക്കങ്ങ് തോന്നിപ്പോകും. ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളാണ്, എല്ലാ അതുവരെയുള്ള എല്ലാ അധ്വാനവും കൂട്ടിവെച്ച് വാങ്ങിയൊരു വീടാണ്, അതാണ് ഇല്ലാതെയായിരിക്കുന്നത്. അതിൻ്റെയാണ് അടിവേര് ഇളകിപ്പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുടെ ആയുഷ്കാലത്തെ സമ്പാദ്യവും ആയുഷ്കാലത്തെ സ്വപ്നവും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ മനുഷ്യർ എത്ര നിസ്സഹായരാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒറ്റ വായനയിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെന്ന് എനിക്ക് തോന്നി. ശരിയാണ്, നമ്മളൊരു മണ്ണിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു വിധി വേണം, ശരിയല്ലേ. അപ്പോൾ ആ വൃദ്ധനായ ആൾ വയസ്സാങ്കാലത്ത് ഭാര്യ മരണപ്പെട്ട സമയത്ത് വയനാട്ടിലുള്ള വസ്തുവും വകകളും എല്ലാം വിറ്റ് പിറക്കി ബാൽഗാമിലേക്ക് പോയ മക്കളുടെ ഒപ്പം പോയി താമസിക്കേണ്ടി വരുന്നു. അതേപോലെ ഒരു ഉള്ള സ്വപ്നങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് വാങ്ങിയ ആ ഒരു വീട്, ഒരു നിമിഷം ആ വീട് വിട്ട് ഇറങ്ങി മറ്റൊരിടത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നു ഈ പ്രവാസികൾക്കും. സോ അങ്ങനെ രണ്ട് രീതിയിൽ വളരെ ടച്ചിങ് ആയിട്ട് വളരെ വലിയ കാര്യം ചെറിയ വാക്കുകളിൽ പറഞ്ഞ് പോയിരിക്കുന്ന രണ്ട് കഥകളാണ് യാനവും പുഴയോരത്തെ വീടും. വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയൊക്കെ രണ്ട് കഥകളാണ് കേട്ടോ. വായിച്ച് നോക്കൂ പറ്റുമെങ്കിൽ. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വിങ്സ് ഓഫ് ബുക്സിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.